ഹായ് ഓൾ, നമ്മൾ ബയോമെഡിക്കലിൻ്റെ സിസ്റ്റം മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സിസ്റ്റം മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എം ആർ ഐ കേട്ടിട്ടുണ്ടല്ലോ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, പിന്നെ ബയോടെലിമെട്രി സിസ്റ്റം, പിന്നെ പേഷ്യൻ്റ് സേഫ്റ്റി. ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റം മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് അല്ലെങ്കിൽ MRIയെ പറ്റിയാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് MRI സ്കാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നേരം വാട്ട് ഈസ് MRI? MRI എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ MRI എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെയും അവയവങ്ങളുടെയും ടിഷ്യൂകളുടെയും എല്ലാം വിശദമായ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ MRI യൂസ് ചെയ്യുന്നത്. 1997 ആദ്യത്തെ MRI പരീക്ഷണം ഒരു മനുഷ്യനെ നടത്തി. അതിന് അന്ന് നടത്തിയ ആ ഒരു പരീക്ഷണം പ്രകാരം ഒരു ചിത്രം നിർമ്മിക്കാൻ ഏതാണ്ട് 5 മണിക്കൂർ സമയമെടുത്തു. ഒരു MRI മെഷീൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സ്കാനർ, കമ്പ്യൂട്ടർ, അതേപോലെ ഒരു റെക്കോർഡിംഗ് ഹാർഡ്വെയർ. ഇത്രയും കൂടെ ചേരുന്നതാണ് ഒരു MRI മെഷീൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഒരു MRI സ്കാനർ. MRI സ്കാനറിൻ്റെ ഡയഗ്രാമാണ് ഈ കാണുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു റേഡിയോ ഫ്രീക്വൻസി കോയിൽ കാണും, ഒരു ഗ്രേഡിയൻ്റ് കോയിൽസ് കാണും, പിന്നെ മാഗ്നറ്റ് കാണും, പിന്നെ ഒരു സ്കാനർ കാണും. ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് MRI സ്കാനർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഫിഗറിൽ കാണുന്നത്. സോ ആദ്യം നമുക്ക് MRI സ്കാനർ നോക്കാം. MRI സ്കാനർ എന്ന് പറയുന്നത് ഒരു വലിയ ട്യൂബാണ്. അതിൽ എന്താണ്, ശക്തമായ കാന്തങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റ്, പവർഫുൾ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ബോർ അടങ്ങിയ ഒരു വലിയ ട്യൂബാണ് ഈ MRI സ്കാനർ എന്നുള്ളത്. ഇനി ഇതിൻ്റെ MRI സ്കാനറിൻ്റെ മെയിൻ കമ്പോണൻസ് ആണ് സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് കോയിൽസ്, ഗ്രേഡിയൻ കോയിൽസ്, RF കോയിൽസ് എന്നിവ. ഇനി അടുത്ത ഇതിൻ്റെ മാഗ്നറ്റ്സിനെ നോക്കാം. മാഗ്നറ്റ്സിനെ പറ്റി നോക്കാം. മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫിക്സഡ് മാഗ്നറ്റ്. ഇത് ഒരു ഫിക്സഡ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു പെർമനൻ്റ് മാഗ്നറ്റാണ്. ഇതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു, പക്ഷേ ഇതിൻ്റെ വലുപ്പമെന്ന് പറയുന്നത് വലുതായിരിക്കും. ഇനി അടുത്തത് റെസിസ്റ്റീവ് മാഗ്നറ്റ്. റെസിസ്റ്റീവ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ്. സോ വലിയ വാല്യൂ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് വലിയ ഉയർന്ന വൈദ്യുതി ആവശ്യമായിട്ട് വേണ്ടി വരും. ഇനി മൂന്നാമത്തെയാണ് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്. ഇതും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് തന്നെയാണ്. പിന്നെ കൂടാതെ ഇതിന് വളരെ ഹൈ ആയിട്ടുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ഗ്രേഡിയൻ കോയിൽസ് നോക്കാം. സോ ഗ്രേഡിയൻ കോയിൽസ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡെലിബറേറ്റ് വൈബ്രേഷൻസ് ഇൻ ദ മാഗ്നറ്റിക് മെയിൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഗ്രേഡിയൻ കോയിൽസ് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് മെയിൻ മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് 3 സെറ്റ് ഗ്രേഡിയൻ കോയിലുകളുണ്ട്, ഓരോ ദിശയ്ക്കും 1 എന്നുള്ള കണക്കിന്. ഓൾസോ ദ വേരിയേഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പെർമിറ്റ്സ് ദ ലോക്കലൈസേഷൻ ഓഫ് ഇമേജ് സ്ലൈസസ് ആസ് വെൽ ആസ് ഫേസ് എൻകോഡിംഗ് ആൻഡ് ഫ്രീക്വൻസി എൻകോഡിംഗ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലെ വ്യത്യാസം ഇമേജ് സൈസുകളെ ലോക്കലൈസ് ചെയ്യുകയും കൂടാതെ ഫേസ് എൻകോഡിങ്ങും അതേപോലെ ഫ്രീക്വൻസി എൻകോഡിങ്ങും നടത്തുകയും ചെയ്യും. ഇനി അടുത്തതാണ് റേഡിയോ ഫ്രീക്വൻസി കോയിൽസ്. റേഡിയോ ഫ്രീക്വൻസി കോയിലുകൾ ട്രാൻസ്മിറ്ററായും റിസീവറായും പ്രവർത്തിക്കുന്നു. ഈ RF കോയിൽസ് ആണ് ഒരു MRI സിസ്റ്റത്തിൻ്റെ ആൻറ്റിന എന്ന് പറയുന്നത്. അത് എന്താണ്, RF സിഗ്നല് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഒരു ഫീമൻ വൃത്താകൃതിയിലുള്ള കാന്തത്താൽ ചുറ്റപ്പെട്ട ട്യൂബാണ് ഈ MRI സ്കാനർ. സോ MRI സ്കാനർ ഈസ് ട്യൂബ് സറൗണ്ടഡ് ബൈ എ ജെയിൻ സർക്കുലർ മാഗ്നറ്റ്. ഇതിനകത്ത് ഏറ്റവും വലുതെന്ന് പറയുന്നത് മാഗ്നറ്റാണ്. അതുപോലെ ഏറ്റവും ചിലവേറിയ ഘടകവും ഏത് തന്നെയാണ്, ഈ മാഗ്നറ്റ് തന്നെയാണ്. ഈ മാഗ്നറ്റ് ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയും ഈ മാഗ്നറ്റ് ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ പ്രോട്ടോണുകളെ വിന്യസിക്കുകയും ചെയ്യുന്നു. ഈ മാഗ്നറ്റ് ഒരു ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും
അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രോട്ടോണുകളെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ വെള്ളത്തിൽ വിന്യസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു RF ഇലക്ട്രിക് ഫീൽഡ് ഓണാക്കുന്നു. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ പ്രോട്ടോൺസിൻ്റെ അലൈൻമെൻറ്റിന് മാറ്റം സംഭവിക്കും. ഇതിനുശേഷം നമ്മൾ RF ഇലക്ട്രിക് ഫീൽഡ് ഓഫാക്കുന്നു. അപ്പം ഈ ഹൈഡ്രജൻ പ്രോട്ടോൺസ് ഒറിജിനൽ മാഗ്നറ്റൈസേഷൻ അലൈൻമെൻറ്റിലോട്ട് മടങ്ങി വരികയും ചെയ്യും. ഈ അലൈൻമെൻറ്റ് ചേഞ്ചസ് എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അതിനെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്കാനറിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇമേജസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഈ അലൈൻമെൻറ്റിന് ചേഞ്ചസ് സംഭവിക്കുന്ന ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ഈ ഗ്രേഡിയൻ കോയിൽ ഉപയോഗിച്ച് മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഈ ഇമേജസിൻ്റെ ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. നമുക്ക് ഹൈ സിഗ്നൽ ടു നോയിസ് റേഷ്യോ വേണമെങ്കിൽ വി ഹാവ് ടു യൂസ് ഹൈ മാഗ്നറ്റിക് ഫീൽഡ്. അന്നേരം MRIക്ക് ആവശ്യം എന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ മാഗ്നറ്റിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് പറയുന്നത് ടെസ്ല യൂസ് ചെയ്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മെജോറിറ്റി സിസ്റ്റംസും ഓപ്പറേറ്റ് ചെയ്യുന്നത് 1.5 ടെസ്ലയിലാണ്. അതുപോലെ കൊമേഴ്ഷ്യൽ സിസ്റ്റംസ് നമുക്ക് ഒരു 0.2 ടെസ്ല മുതൽ 7 ടെസ്ല വരെ അവൈലബിളാണ്. നമുക്ക് ഈ ടിഷ്യൂകളിലെയൊക്കെ ട്യൂമറും മറ്റുമൊക്കെ കണ്ടെത്തുന്നതിന് നമുക്ക് EMRI ഉപയോഗിക്കാം. അത് ട്യൂമർ കണ്ടെത്തുന്നതിന് MRI ഉപയോഗിക്കാമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത ടിഷ്യൂകളിലെ പ്രോട്ടോണുകൾ വ്യത്യസ്ത നിരക്കുകളിൽ അവയുടെ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ RF ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ചതിൻ്റെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഈ വ്യത്യസ്ത ടിഷ്യൂകളിലെ പ്രോട്ടോണുകൾ വ്യത്യസ്ത നിരക്കുകളിലാണ് അവയുടെ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് മടങ്ങുന്നത്. ഈ റിട്ടേൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ റിട്ടേൺ റേറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ നമുക്ക് ഇത് ട്യൂമർ ബാധിച്ച ടിഷ്യൂകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് MRIയുടെ ആപ്ലിക്കേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഡിഫ്യൂഷൻ MRI. ബയോളജിക്കൽ ടിഷ്യൂയിലെ ജല തന്മാത്രകളുടെ വ്യാപനത്തെ, എത്രമാത്രം ജലതന്മാത്രകളുടെ ഡിഫ്യൂഷൻ നമ്മുടെ ബയോളജിക്കൽ ടിഷ്യൂസിൽ നടന്നു എന്നുള്ളത് അളക്കുന്നു. ആട്രി എന്ന് വെച്ചാൽ അറിയാലോ, ധമനികൾ. ധമനികളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ മാഗ്നറ്റിക് റെസൊണൻസ് ആൻജിയോഗ്രാഫി ഉപയോഗിക്കുന്നു. മൂന്നാമത്തെയാണ് ന്യൂറൽ ആക്ടിവിറ്റി മാറുന്നതിനാലാണ് നമ്മുടെ തലച്ചോറിലെ സിഗ്നലിനൊക്കെ മാറ്റം സംഭവിക്കുന്നത്. അപ്പം ഈ തലച്ചോറിന് എന്തെങ്കിലും, ബ്രെയിനിന് എന്തെങ്കിലും സിഗ്നൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് അതിൻ്റെ ന്യൂറൽ ആക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ മൂലമാണ്. അത് നമുക്ക് ഫങ്ഷണൽ MRI യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ക്ലിനിക്കൽ ആപ്ലിക്കേഷനിൽ ഈ MRI യൂസ് ചെയ്ത് നമുക്ക് ട്യൂമറും മറ്റുമൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഡിസീസ് ഡിറ്റക്ഷനും എല്ലാം നമുക്ക് ഈ MRI സ്കാൻ യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ബ്രെയിനിൻ്റെ അനാട്ടമിയും അതുപോലെ ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് സ്പൈനൽ കോഡ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് ന്യൂറോ സർജൻസ് ഈ MRI സ്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇത് നമ്മുടെ വയറ്റിലുള്ള ഗ്രന്ഥികളെയും അവയവങ്ങളെയും കുറിച്ചുള്ള നമുക്ക് വാല്യുബിൾ ഇൻഫർമേഷൻസും ഈ MRI യൂസ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്തത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് MRI ഓവർ ക്യാറ്റ് നോക്കാം. ക്യാറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആക്സിയൽ ടോമോഗ്രഫിയാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്തെല്ലാമാണ് നമ്മുടെ MRI സ്കാനിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് ഓഫ് MRI സ്കാൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ഹാംലെസ് ടു ദ പേഷ്യൻസ്. എന്ന് വെച്ചാൽ ഇത് രോഗികൾക്ക് ഒരിക്കലും ദോഷകരമല്ല MRI സ്കാൻ എന്ന് പറയുന്നത്. ഇത് ഈ MRIയിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ നോൺ അയണൈസിങ് റേഡിയേഷനുമാണ്. RF റേഞ്ചിലുള്ള നോൺ അയണൈസിങ് റേഡിയേഷനും അതുകൂടാതെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, MRIയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത നമ്മുടെ ക്യാറ്റ് സ്കാനിങ്ങിനേക്കാൾ മികച്ച ചിത്രങ്ങളായിരിക്കും നമുക്ക് ഈ MRI നൽകുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു തരുന്ന ചിത്രത്തിൻ്റെയൊക്കെ ആ ഒരു തീവ്രത
അല്ലെങ്കിൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് കാറ്റുമായിട്ട് സ്കാൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കൂടുതലായിരിക്കും. ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു ടൈമാണ് കോൺട്രാസ്റ്റ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഈ കോൺട്രാസ്റ്റ് റെസല്യൂഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കോൺട്രാസ്റ്റ് റെസല്യൂഷൻ എന്ന് പറയുന്നതാണ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഈ കാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എം ആർ ഐക്ക് ഗുഡ് കോൺട്രാസ്റ്റ് റെസല്യൂഷൻ എന്ന് നമുക്ക് പറയാം. കോൺട്രാസ്റ്റ് റെസല്യൂഷൻ ഇസ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആർബിട്രറി സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കേറ്റ് ടിഷ്യൂസ്. എന്ന് വെച്ചാൽ രണ്ട് ഒരുപോലെ ഇരിക്കുന്ന അല്ലാത്ത, എന്ന് വെച്ചാൽ സമാനമല്ലാത്ത ടിഷ്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവെന്ന് പറയുന്നത് ഏതിന് കൂടുതലാണ്? കാറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എം ആർ ഐക്ക് കൂടുതലാണ്. ഇനി ഈ എം ആർ ഐ സ്കാനിൽ നാലാമത്തെ പോയിൻ്റ് നോക്കാം. എം ആർ ഐ സ്കാനിൽ ഈ സ്കാനിങ് പാരാമീറ്ററും അതേപോലെ ടിഷ്യൂ കോൺട്രാസ്റ്റും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡിഫറൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ എം ആർ ഐ മെഷീനുകൾ ചലിപ്പിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ഇമേജിങ് തലം മാറ്റാനുള്ള കഴിവുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പേഷ്യൻസിനെ അധികം ചലിപ്പിക്കാതെയൊക്കെ അതിൻ്റെ ഇമേജിങ് പ്ലെയിൻസും കാര്യങ്ങളുമെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ എം ആർ ഐ സ്കാനിങ്ങിനകത്ത് നമ്മൾ അയണൈസിങ് റേഡിയേഷൻസ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരു രോഗിയെ തുടർച്ചയായി നിരവധി തവണ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും. ഒരു രോഗിക്ക് ഇതേപോലെ കുറേ വട്ടം ഈ സ്കാനൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ബെറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഈ എം ആർ ഐ സ്കാനിങ് ആണ്. എന്താ റീസൺ? എന്താണ്? അതിനകത്ത് അയണൈസിങ് റേഡിയേഷൻസ് ഉപയോഗിക്കുന്നില്ല. ഇനി ഈ എം ആർ ഐ സ്കാൻ ഉപയോഗിച്ച് നമുക്ക് തലച്ചോറ്, സുഷുമ്നാ നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ്, അതേപോലെ നമ്മുടെ നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പുകളും മറ്റുമെല്ലാം എന്ന് വളരെ വ്യക്തമായി നമുക്ക് എം ആർ ഐ സ്കാൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതെല്ലാമാണ് എം ആർ ഐയുടെ നമ്മുടെ നോർമൽ കാറ്റ് സ്കാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്. സോ ഇത്രയേ ഉള്ളൂ എം ആർ ഐ സ്കാൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.